ലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നൊരു നോമ്പ് തുറ വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ നോമ്പുകാർക്ക് നോമ്പ് തുറക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഒരു വിഭവമാണ് നമ്മുടെ റവക്കഞ്ഞി. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ റവക്കഞ്ഞി നമ്മൾ പാലിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ പാലെടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് പാലും 2 കപ്പ് വെള്ളവും ചേർത്തതാണ്. ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇനി പാൽ തിളയ്ക്കുന്നതിന് മുന്നേ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇത് റോസ്റ്റഡ് റവയാണ്. നമ്മൾ എടുക്കുന്ന പാലിനനുസരിച്ച് അതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. ഓവറായിട്ട് ഇട്ട് കൊടുത്താൽ അത് ഭയങ്കര കട്ടിയായി പോവും. നമുക്കൊരു കഞ്ഞിയുടെ വരവല്ലേ വേണ്ടേ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം റവ ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ റവ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിനി അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. നമുക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. എത്രയാണോ നമ്മുടെ മധുരം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ റവ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇതിനകത്ത് കിടന്ന്. ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് 1 തുള്ളി വാനില എസൻസ്, വളരെ കുറച്ച് മതി. ഇതിന് പകരം നമുക്ക് ഏലക്കാ പൊടിയും ചേർക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. ഒന്നുകിൽ 1 തുള്ള് വാനില എസൻസോ അല്ലെങ്കിൽ കുറച്ച് ഏലക്കാ പൊടിച്ചതോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതെ, നമ്മുടെ റവ നന്നായിട്ട് പുറി വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ റവ ഇട്ട് അതൊരുമാതിരി പുഡിങ് പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ റവ ചേർത്ത് കൊടുക്കുക. അതെ, ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ വേണം ആക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ റവക്കഞ്ഞി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ആ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ള് ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വറവ് തയ്യാറാക്കാം. അപ്പോൾ വറവ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാനിലേക്ക് 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. നമ്മൾ സാധാരണ കടുകുറുക്ക് വറുത്ത് വറവ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്, നല്ല ബ്രൗൺ കളറാവണം. ഇത് ഏകദേശമൊക്കെ ബ്രൗൺ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 4-5 കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടി ചേർക്കാം. ആ മുന്തിരി ഒന്ന് വീർത്ത് വരണം, അതാണ് നമ്മുടെ വരവ്. അപ്പം നമ്മുടെ വറവ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കിനി കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയ്ക്ക് ആവശ്യമായിട്ടുള്ള റവക്കഞ്ഞി, സ്വാദിഷ്ടമായ റവക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ റവക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്, അത്ര തന്നെ സ്വാദാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.